ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് വെറുതെ ഇരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ അടിപൊളി സോഫ്റ്റ് സ്പഞ്ചും ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുക്കണം. പിന്നെ ഒരു അരക്കപ്പ് തൈര്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് വാനില എസൻസ്, ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് മിക്സ് ആയിട്ട് വരണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മൈദ 2 പ്രാവശ്യം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് ഇതിലേക്ക് വേണ്ടത്. നമുക്കിത് ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് വേണമെങ്കിലും ചെറിയ ചെറിയ നമ്മൾ പക്കോടയൊക്കെ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളൂ, കയ്യിലൊട്ടൂലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എണ്ണ ആ ഇതിൽ കയ്യിലൊന്നാക്കി കൊടുത്തതാണ്, അത് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിത് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. തമ്മിലൊന്നും ഒട്ടൂല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ നന്നായിട്ട് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. 5-6 എണ്ണം എത്രണ്ണം വേണമെങ്കിലും ഇട്ടിട്ട് പൊരിക്കുക. പിന്നെ ഒരുപാട് ഇങ്ങോട്ട് ഇട്ടിട്ട് പൊരിക്കണ്ട, കുറച്ച് കുറച്ച് ഒരു 5, 6, 7 അങ്ങനെയൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ ഇടുന്ന സൈസിനേക്കാൾ കുറച്ചും കൂടി ഇത് വലുതായി വരും, അതുകൊണ്ട് അതിനനുസരിച്ച് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്, കാരണം ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഒരു ചെറിയ പ്രോസസ്സും കൂടി ബാക്കിയുണ്ട്. ഇതേപോലെ കുറച്ച് അരിപ്പയിൽ പൊടിച്ച പഞ്ചസാര എടുക്കാം. ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ അതിന് മേലെ ഈ പൊരിച്ച കേക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താലും നന്നായിട്ടുണ്ടാവും. ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. സാധാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, ബൈ.